സി പി എമ്മിന്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രതികാര രാഷ്ട്രീയം, അതല്ലാതെ ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെതിരെ 107 കേസ് ചാർജ് ചെയ്യുക എന്നുള്ളത് കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് അവരുടെ പ്രതികാരമാണ്. തൃശ്ശൂര് അവരെ തറപറ്റിച്ച് ബി ജെ പി ഇവിടെ ജയിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ അധ്യക്ഷനെ ഒരു പാഠം പഠിപ്പിക്കുക, അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുക, ഭയപ്പെടുത്തുക, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കേസുകൾ വരുന്ന സമയത്ത് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന നേതാക്കന്മാരെയാണ് അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ 107 പെടുത്തി പിന്നിലേക്ക് തള്ളാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി ലീഡാണ്. 55 ഡിവിഷനിൽ 35 ഡിവിഷനിലും ബി ജെ പി ലീഡാണ്. 3 മുനിസിപ്പാലിറ്റിയാണ് തൃശ്ശൂർ ലോക്സഭയിലുള്ളത്. അതിൽ 2 മുനിസിപ്പാലിറ്റിയിലും, ഗുരുവായൂരിലും ഇരിങ്ങാലക്കുടയിലും ബി ജെ പി ലീഡാണ്. ചാവക്കാട് മുനിസിപ്പാലിറ്റി ലീഡില്ലെങ്കിലും വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മൊത്തം 44 പഞ്ചായത്താണ്. ആ 44 പഞ്ചായത്തിൽ 32 പഞ്ചായത്തിലും ബി ജെ പി ലീഡാണ്. അതിലെടുത്തു പറയേണ്ടത് കണ്ണാണിശ്ശേരി പഞ്ചായത്ത്, അന്തിക്കാട് പഞ്ചായത്ത് സുനിൽകുമാറിൻ്റെ സ്വന്തം പഞ്ചായത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ്റെ പഞ്ചായത്ത്, മന്ത്രി രാജൻ്റെ പഞ്ചായത്ത്, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ പഞ്ചായത്ത്, ഇവരുടെ എല്ലാം പഞ്ചായത്താണ് അന്തിക്കാട് പഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ സി പി എമ്മിൻ്റെ മോസ്കോ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അന്തിക്കാട് പഞ്ചായത്തിൽ ബി ജെ പിയാണ് ലീഡ്. നമസ്കാരം. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിജയത്തിനായി അഹോരാത്രം പോരാടിയ ബി ജെ പിയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള കെ കെ അനീഷ് കുമാറാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത്. ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഇതുപോലെ ഒരു വലിയ പ്രവർത്തന സംവിധാനങ്ങളും പ്രവർത്തകരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതിലും വോട്ട് ചേർക്കുന്നതിലടക്കം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് പല മണ്ഡലങ്ങളിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തിലാണെങ്കിലും മാതൃകാപരമാക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഈ തൃശ്ശൂരിൽ നടന്നത്. അപ്പൊ ഇതിനെല്ലാം നേതൃത്വം നൽകിയ അനീഷ് ജി നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് ചേരുക. അനീഷ്, നമസ്കാരം. നമസ്തേ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അനുഭവം, തെരഞ്ഞെടുപ്പ് അനുഭവം എത്രത്തോളമായിരുന്നു? ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. കേരളത്തിൽ ഇത്രയും കാലം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒരു 67 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം വന്നൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അത് അങ്ങേയറ്റത്തെ സന്തോഷം. ഏതൊരു ബി ജെ പി പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് തൃശ്ശൂരിൽ ജയിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കാത്ത അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകർക്ക് അനുമോദിക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. എന്താണത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ബൂത്ത് തല പ്രവർത്തകരെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് പ്രകാരം ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും പോയി അവരെ നേരിട്ട് കണ്ട് അവരെ ഷാളണിയിച്ച് അവർക്ക് മൊമെൻറ്റോ നൽകി ഞങ്ങൾ അനുമോദിച്ചു. അതിന് കാരണം എന്താണെങ്കിൽ ഈ വിജയത്തിന് പ്രധാനമായിട്ടുള്ള ക്രെഡിറ്റും കൊടുക്കേണ്ടത് അവകാശപ്പെട്ടവർ ബൂത്ത് തല പ്രവർത്തകരാണ്. 694 ബൂത്തുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത്. 1275 ബൂത്തിൽ 694 ബൂത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നു. 306 ബൂത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ 1275 1000 ബൂത്തിൽ 1-2 സ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് ബൂത്ത് തല പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തവണ ചെയ്തതുകൊണ്ടാണ്. ഞങ്ങൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് നമ്മുടെ സജീവമല്ലാത്ത മുഴുവൻ ബൂത്തുകളും പുനഃസംഘടിപ്പിച്ച് നല്ല കാര്യകർത്തകന്മാരെ നിയോഗിച്ച് ബൂത്ത് സംവിധാനം സംഘടനാ മെഷീനറി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വർക്കിൽ ഞങ്ങൾ 100% വിജയിച്ചു. അപ്പോൾ സ്വാഭാവികമായി അവരെയാണ് ആദ്യം അനുമോദിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ജില്ലാ മീറ്റിംഗ് കൂടി മണ്ഡലത്തിൻ്റെ ആളുകളേക്ക് അനുമോദിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്തിട്ട് ബൂത്ത് തല പ്രവർത്തകരെ അനുമോദിച്ചു. എത്ര പഞ്ചായത്തുകൾ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടുണ്ട്? അതിന് വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ ഈ ഒരു അവസ്ഥയിൽ? തീർച്ചയായിട്ടും. നമ്മുടെ തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി ലീഡാണ്. 55 ഡിവിഷനിൽ 35 ഡിവിഷനിലും ബി ജെ പി ലീഡാണ്. 3 മുനിസിപ്പാലിറ്റിയാണ് തൃശ്ശൂർ ലോക്സഭയിലുള്ളത്. അതിൽ 2 മുനിസിപ്പാലിറ്റിയിലും, ഗുരുവായൂരിലും ഇരിങ്ങാലക്കുടയിലും ബി ജെ പി ലീഡാണ്. ചാവക്കാട് മുനിസിപ്പാലിറ്റി ലീഡില്ലെങ്കിലും വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മൊത്തം 44 പഞ്ചായത്താണ്. ആ 44 പഞ്ചായത്തിൽ 32 പഞ്ചായത്തിലും ബി ജെ പി ലീഡാണ്. അതിലെടുത്തു പറയേണ്ടത് കണ്ണാണിശ്ശേരി പഞ്ചായത്ത്, അന്തിക്കാട് പഞ്ചായത്ത് സുനിൽകുമാറിൻ്റെ സ്വന്തം പഞ്ചായത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ്റെ പഞ്ചായത്ത്, മന്ത്രി രാജൻ്റെ പഞ്ചായത്ത്, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ പഞ്ചായത്ത്, ഇവരുടെ എല്ലാം പഞ്ചായത്താണ് അന്തിക്കാട് പഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ സി പി എമ്മിൻ്റെ മോസ്കോ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അന്തിക്കാട് പഞ്ചായത്തിൽ ബി ജെ പിയാണ് ലീഡ്.
നടത്തറ പഞ്ചായത്ത് ഞങ്ങൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്ത അത്രയും സി പി എമ്മിന്റെ ഗുണ്ടായുസ് നിലനിൽക്കുന്ന നടത്തറ പഞ്ചായത്ത്, അവിടെയും ബി ജെ പി ലീഡാണ്. അപ്പൊ 44 പഞ്ചായത്തിൽ 32 പഞ്ചായത്തിലും ബി ജെ പിക്ക് ലീഡ് നേടാൻ സാധിച്ചു. കൂടാതെ 7 പഞ്ചായത്തിൽ ഞങ്ങൾ 2 സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് താമര ചിഹ്നത്തിൽ കിട്ടിയിട്ടുള്ള വോട്ടാണ്. ബി ജെ പിയോട് എതിർപ്പുള്ള, ബി ജെ പിയോട് വെറുപ്പുള്ള ആരും താമര ചിഹ്നത്തിൽ വോട്ടുകയില്ല. അപ്പൊ ഈ ആളുകൾ ബി ജെ പി ജയസാധ്യത ഉണ്ട് എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വിജയം തുടരണം എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള വോട്ട് നിലനിർത്തുകയും കൂടുതൽ പുതിയ വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യം. ഈ വോട്ടിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നില്ല. ഇതിൽ കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ള ഒരു ടാർഗറ്റാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്ന, കോർപ്പറേഷൻ ഭരിക്കുന്ന, പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയായിട്ട് ബി ജെ പിയെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഓ, ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ. ഇപ്പൊ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും. ചേലക്കരയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ പെടുന്നതാണ്, താങ്കളുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ഉപയോഗിച്ച ആ ഒരു മിഷണറി, അത് ചേലക്കരയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇത്തവണ? തീർച്ചയായിട്ടും ഇത് ഒരു തുടക്കമാണ്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലയിലെ വിജയത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചേലക്കര. ചേലക്കര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ശക്തിയുള്ള മണ്ഡലമാണ്, സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ്. പക്ഷെ ആ ശക്തിക്ക് അനുസരിച്ചിട്ടുള്ള വോട്ട് പല സമയങ്ങളിലും ഞങ്ങൾക്ക് അവിടെ സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 188,000 വോട്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ തൃശ്ശൂർ ജില്ലയിൽ പെടുന്ന കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ശരാശരി 30,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 30,000 ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല വോട്ടാണ്. ആ 30,000 വോട്ട് ഒരു 50,000 കടത്താൻ സാധിച്ചാൽ ത്രികോണ മത്സരത്തിൽ ജയസാധ്യതയുണ്ട്. ചേലക്കര മണ്ഡലം ഞങ്ങൾക്ക് കഴിഞ്ഞ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 36,000 വോട്ട് വരെ കിട്ടിയിട്ടുള്ള മണ്ഡലമാണ്. ആ 36,000 ഒരു 50-55 എത്തിച്ച് ജയിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ ചേലക്കരയിൽ നടത്തുക. അത് വെറുതെ ശക്തി തെളിയിക്കാനുള്ള മത്സരമായിരിക്കില്ല, ജയിക്കാനുള്ള ഫൈറ്റ് തന്നെയായിരിക്കും ഞങ്ങൾ ചേലക്കരയിൽ നടത്തുക. ശരാശരി സ്ഥാനാർത്ഥിയായിരിക്കും, മികച്ച ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? പാർട്ടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് ഏത് തെരഞ്ഞെടുപ്പും എല്ലാ സ്ഥലത്തും നിർത്താറുള്ളത്. അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ബൈ ഇലക്ഷൻ നേരിടാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ സംഘടനാ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും. ഓ, ഈ ഇപ്പോ ബി ജെ പിയുടെ ഒരു പ്രതിഷേധ പരിപാടികൾ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്, സി പി എമ്മിനെതിരെ, പോലീസിനെതിരെ. താങ്കളെ നിരവധി കേസുകൾ അകപ്പെടുത്തുന്നു, 107 അടക്കമുള്ള വകുപ്പുകൾ ചാർത്തി ജയിലിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും വേണമെങ്കിൽ താങ്കളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് ഇടതുപക്ഷത്തിനെയും അല്ലെങ്കിൽ പോലീസിനെയും പ്രേരിപ്പിക്കാനുള്ള ഘടകം എന്താണ്? സി പി എമ്മിന്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രതികാര രാഷ്ട്രീയം, അതല്ലാതെ ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെതിരെ 107 കേസ് ചാർജ് ചെയ്യുക എന്നുള്ളത് കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് അവരുടെ പ്രതികാരമാണ്. തൃശ്ശൂര് അവരെ തറപറ്റിച്ച് ബി ജെ പി ഇവിടെ ജയിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ അധ്യക്ഷനെ ഒരു പാഠം പഠിപ്പിക്കുക, അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുക, ഭയപ്പെടുത്തുക, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കേസുകൾ വരുന്ന സമയത്ത് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന നേതാക്കന്മാരെയാണ് അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ 107 പെടുത്തി പിന്നിലേക്ക് തള്ളാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രതിരോധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ശീലം. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ബി ജെ പി ഉള്ളത്, ആർ എസ് എസ് ഉള്ളത്. ഇങ്ങനെ സി പി എമ്മിന്റെ അക്രമത്തിലൊക്കെ ഞങ്ങൾ പേടിച്ചോടിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ബി ജെ പി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് ഇരട്ടിക്കരുത്തോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകും. ഇത് അവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയാം, ഞാൻ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയല്ല. ഞാനാകെ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജാഥ നയിച്ചതിന്റെ പേരിലാണ്. ആ ജാഥകളാണെങ്കിൽ കരുവന്നൂരിലെ ഇരകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജാഥ. അതുപോലെ തന്നെ കേരളിനെതിരായിട്ടുള്ള പ്രക്ഷോഭം, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളയിൽ പ്രക്ഷോഭം നടത്തിയത്. അതുപോലെ ശബരിമല ഇഷ്യൂ, ഇതെല്ലാം തന്നെ ജനകീയ പ്രശ്നങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ എൻ്റെ പേർക്ക് വന്നിട്ടുള്ള സാധാരണ ഏതൊരു രാഷ്ട്രീയ നേതാവിനും വരുന്ന തരത്തിലുള്ള രാഷ്ട്രീയ കേസുകളാണ്. പ്രതിഷേധങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ പേരിലുള്ള കേസുകളാണ്. അതല്ലാതെ ഇന്നുവരെ ആരെയെങ്കിലും ആക്രമിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും ഇല്ല.
ഇപ്പൊ അവര് ചാർജ് ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്ന സ്ഥിരം കുറ്റവാളികൾക്കെതിരെ, കൊലപാതകികളും ബലാത്സംഗികളും ആയിട്ടുള്ള സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന സ്ഥിരം കുറ്റവാളികൾക്കെതിരെ ചാർജ് ചെയ്യുന്ന 107 ആണ് എനിക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ, എന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്ഥിരം കുറ്റവാളിയാണോ? ഇവിടുത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്റെ ഭീഷണി കാരണം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാനതിനെന്തായാലും ശക്തമായിട്ട് നേരിട്ട്, നിയമപരമായിട്ട് നേരിട്ട്, രാഷ്ട്രീയമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബി ജെ പിയുടെ ജില്ലാധ്യക്ഷൻ KK അനീഷ്കുമാറാണ് നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് ചേർന്നത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിട്ടുള്ള ചെലക്കരയിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കൂടാതെ തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് ശേഷം CPM പ്രതികാര നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇദ്ദേഹത്തിനെ ജയിലിലടക്കാൻ വേണ്ടിയിട്ട് നിരവധി കേസുകളിൽ അകപ്പെടുത്തുക, 107 പോലെയുള്ള വകുപ്പുകൾ ചുമത്തുക, ഇതുപോലുള്ള കലാപരിപാടികൾ ആരംഭിച്ചിരിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കാം. തൃശ്ശൂർ BJP ഓഫീസിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.